സുശീലേ, സുശീലേ ഇവിടെ ഇല്ലയോ? ആന്റി, ആ മോളോ? സുശീല ഇല്ലയോ മോളെ? അമ്മ ഇവിടെ ഇല്ലല്ലോ, അമ്പലത്തിൽ വരെ പോയിക്കുക. ഓ ആണോ? അനിമ കേറി ഇരിക്ക. ഓ, പോയിട്ട് തിരക്കുണ്ടായിരുന്നു മോളെ. എന്നാലും കുഴപ്പമില്ല, ഞാൻ കുറച്ചേരം ഇരുന്നിട്ട് പോകാം. സുന്ദരി ആകേട്ടോ. അയ്യോ, തങ്കപ്പെട്ട കുഞ്ഞ്, എനിക്ക് വയ്യ. എന്തുണ്ട് പിന്നെ, എന്തുണ്ട് വിശേഷമൊക്കെ? ഓ, ഒന്നുമില്ല ആന്റി, സുഖമായിട്ടിരിക്കുന്നു. സുശീല എങ്ങനെ ഉണ്ട്? അമ്മ കുഴപ്പമൊന്നുമില്ല. ആളൊരു പാവാ, എന്നാലും ഒരു മൂപ്പുണ്ട്. നോക്കിയും കണ്ടും തഞ്ചത്തിനൊക്കെ നിന്നാ കുഴപ്പമില്ല. ആന്റിയുടെ ഫ്രണ്ട് അല്ലേ? എന്റെ അല്ല, ആണ്. അതോ പാവാന്ന് പറഞ്ഞത്. എന്നാലും നമ്മള് നോക്കണ്ടൊക്കെ നോക്കി കണ്ടൊക്കെ നിന്നാ കൊള്ളാം. എത്ര മാസം ആയി? എന്തോ ആന്റി, അല്ല ഇതൊക്കെ പിന്നത്തേക്ക് വെക്കരുത്. വേഗം അങ്ങ് ആയിക്കാണോ കേട്ടോ. ഒരു മാസൊന്നൊന്നും ഇല്ല. വേഗം അത്രമാത്രം പെട്ടെന്ന്, അത്രമാത്രം പെട്ടെന്ന്. പിന്നെ താമസിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങളാ, അതൊക്കെ ഓർത്തിട്ട് വേണം കേട്ടോ. അതിന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം ആയുള്ള ആന്റി. അല്ല മോളെ, ഞാൻ പറഞ്ഞതാ, ഒരു മാസമായാലും രണ്ടു മാസമായാലും ഇതിനൊക്കെ ഒരു കാലയളവൊക്കെ ഉണ്ടല്ലോ. പെട്ടെന്ന് അങ്ങ് ഒരു കുഞ്ഞിക്കാലിയെ കാണാൻ പറ്റും. അത്രയും നല്ലല്ലേ എന്റെ സുശീലയ്ക്ക്. അയ്യോ, എന്റെ സുശീലയ്ക്ക് ഒരു കുഞ്ഞിക്കാലിയെ കണ്ടിട്ടേ കണ്ണടയ്ക്കാറുള്ളൂ. എന്റെ പൊന്ന നമ്പുരാനേ. അയ്യോ പാവം സുശീല. പിന്നെ ആന്റിയുടെ മക്കളൊക്കെ? ഓ, എനിക്കൊരു മോനും മോളുവാ. മോളുടെ കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷമായി. മോനാണെങ്കിൽ കാനഡയിൽ പഠിക്കുവാ. അപ്പൊ മോക്ക് നാല് മക്കള് കാണുമായിരിക്കും. ഇല്ല, അവൾക്ക് കുട്ടികളൊന്നും ഇപ്പഴേ വേണ്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ അവരിങ്ങനെ എൻജോയ്മെന്റ് ലൈഫില്ല. ഓ, അപ്പൊ സ്വന്തം മക്കൾക്ക് എൻജോയ്മെന്റ് ലൈഫ്, ബാക്കിയുള്ളവർക്കൊന്നും എൻജോയ്മെന്റ് വേണ്ട. അതെന്താ ആന്റി അങ്ങനെ? അല്ല, അവര് മോളെ അടുപ്പത്ത് മീൻ ഇരിക്കുന്ന, അതിപ്പൊ തിളച്ച് കാണും. ഞാൻ അങ്ങ് പോട്ടെ. വെല്ലോനെ വെല്ലോനെ ഉപദേശിക്കാം. ശരി മോളെ, സുശീല വരുമ്പോ പറഞ്ഞാ മതി. വനജ, വനജ കേട്ടോ, വനജ വന്നൊന്ന് പറയണം. ഓ, ഓരോന്ന് കുറ്റിയും പറിച്ച് ഇറങ്ങിക്കോളും. അതൊക്കെ വന്നു വന്നേ, അങ്ങ് അഹങ്കാരികളാ. ഒരു കാര്യം ഒരു പിള്ളേരോട് പറയാൻ പറ്റത്തില്ല.